അദ്ദേഹത്തിന് ഇവിടെ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് മുഴുവൻ ഉരുൾപൊട്ടി സർവ പോസ്റ്റുകളും വീടുകളും നഷ്ടപ്പെട്ടതിന് ശേഷം ഈ വീട്ടിലേക്ക് കറണ്ടില്ല. പക്ഷേ ഇപ്പോഴും 3 വർഷക്കാലമായി, 2 വർഷത്തിന് മേലെ, 3 വർഷം കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ് അറിയില്ല, ആയിട്ടും ഇന്നും കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആണോ? ആ, കറണ്ടിൽ അടക്കുന്നത്. അപ്പോൾ ഈ കോമാളികളുടെ രാജ്യമല്ലേ? കാരണം ടൈം ട്രാവലറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് പുത്തുമലയിലാണ്. പുത്തുമലയിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലാണുള്ളത്. വീട്ടിലല്ല കേട്ടോ, പുള്ളിയുടെ ചെറിയ സുബ്രാണി എന്ന് പറഞ്ഞ ചെറിയ റിസോർട്ട് ഉണ്ടല്ലോ, ഇവിടെയാണുള്ളത്. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണൊന്നും യൂസ് ചെയ്യാത്ത ചെഗുവേറ ചേട്ടനും ഞാൻ ഒരു ചേട്ടനെ കൊണ്ടാണ് വന്നത്, തോമസ് ചേട്ടൻ. തോമസ് ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകളുടെ സ്നേഹത്തിനും സൗഹൃദത്തിനും വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചേക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി ഫുൾ ടൈം ഓൺലൈനിലാണ്. എല്ലാവർക്കും വിഷിങ്, ഗ്രീറ്റിങ്സ് കാർഡ്, എൻ്റെ ഒരു എപ്പിസോഡിൽ പുള്ളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ആ ചങ്ങാതിയായിട്ടാണ് വന്നേക്കണത്. അപ്പം ചങ്ങാതി സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ട് സ്മാർട്ട് ഫോണിലൊക്കെ ജീവിക്കുന്ന ആളാണ്. ചെഗുവേറ നേരെ തിരിച്ചിട്ട് സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതെ ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്തായിരിക്കും ഒരു ചർച്ച? തോമസ് ചേട്ടൻ എന്തൊക്കെയായിരിക്കും ഒരു കൗതുകം പോലെ എന്തെങ്കിലും തോന്നുമോ? അതോ ഈ ചെഗുവേരക്കായിരിക്കും കൗതുകം തോന്നാം? ഇതൊക്കെ നമുക്ക് അറിയാനൊരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം. ആ, എല്ലാവർക്കും നമസ്കാരം. ടൈം ട്രാവലറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെഗുവേര ചേട്ടാ, ഞാനിന്നിവിടെ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ചേട്ടനെ കൊണ്ടാണ്. തോമസ് ഏട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും അതായത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരന് ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഓൺലൈനിൽ തന്നെ ജീവിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചങ്ങായി നിങ്ങൾ നേരെ, നിങ്ങൾ രണ്ട് തലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പുള്ളിക്കാണ് ആ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ചർച്ചയാണ് നമ്മളിന്ന് കേട്ടോ. അപ്പോൾ അതിലേക്കാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുള്ളിനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പുള്ളിയുടെ കാഴ്ചപ്പാടുകളും രണ്ടും രണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അതിനുവേണ്ടി അതാണ് തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ തോമസ് ഏട്ടൻ കേട്ടോ. അപ്പോൾ തോമസ് ഏട്ടനും പുത്തുമല ശ്രീകുമാരും തമ്മിലുള്ള ഒരു 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 ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. തോമസ് ഏട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടായിയാണ്. ശ്രീകുമാർ സാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും ഒന്നും ഇല്ലാതെ, അല്ല തോമസ് ഏട്ടാ, ഫോണൊന്നും ഇല്ലാതെ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും, രണ്ടുപേരുടെയും ചിന്താഗതികൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതൊരു തുറന്ന അല്ലേ ചർച്ചയാണ്, തുറന്ന ചർച്ചയാണ്. അപ്പം ഇനി ഇവർ തമ്മിലാണ്. അപ്പം എല്ലാവരും ചാനൽ കാണുക. അപ്പം ഇവർ യോധയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ദേ പുറകിലേക്ക് വാ വാ വാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോമസ് ഏട്ടനെ, എനിക്ക് ഭയങ്കര വന്നിട്ടുണ്ട് കേട്ടോ. ലഹരിയിലാണ് പുള്ളി. ഒരു കോൺഗ്രസ്സുകാരനെ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ്, സത്യം പറയുന്നത്. ഞങ്ങൾ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നു സാറേ. തോമസ് ഏട്ടൻ തോമസ് ഏട്ടൻ ഒഫീഷ്യൽ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ചെഗുവേര ചെഗുവേരയുടെ ഒഫീഷ്യൽ ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇവരെ രണ്ടിനെ ഞാൻ യുദ്ധഭൂമിയിലേക്ക് ഇറക്കുകയാണ് കേട്ടോ. അപ്പം വഴിയാണ്. വാ ഗൈസ്. അപ്പം നമ്മുടെ തോമസ് ഏട്ടനും നമ്മുടെ ശ്രീകുമാർ ഏട്ടനും രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യം തോമസ് ഏട്ടനോട് തന്നെ അയക്കാം അല്ലേ? തീർച്ചയായിട്ടും. തോമസ് ഏട്ടനല്ലേ നമ്മുടെ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്ന ആളല്ലേ തോമസ് ഏട്ടൻ? തോമസ് ഏട്ടൻ എങ്ങനെയാണ് പുള്ളിനെ പറ്റി അറിയുന്നത്? ഞാൻ ഈ യൂട്യൂബിലൂടെ നമ്മുടെ ഈ ചെഗുവേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്രീകുമാർ സാറിനെ പറ്റിയിട്ട് വിവരങ്ങൾ പല എപ്പിസോഡിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണമെന്നും, ഇങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തി ഇതുപോലെ ഒരു കാടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ രണ്ട് ഭാഗവും വെള്ളം ഉരുൾപൊട്ടലിൽ നശിച്ചു പോയിട്ടും പിടിച്ചു നിൽക്കുന്ന ഏക വ്യക്തിയാണ് ഈ നാട്ടിലെ നമ്മുടെ അദ്ദേഹം. അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണുക, അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കുക,
ഒരു സ്നേഹം പങ്കുവയ്ക്കുക. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യയും പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ഞാനും കാണാം, ഞാനും കൂടി വരാം. അങ്ങനെ എൻ്റെ ഭാര്യയും കൂട്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീകുമാരേട്ടാ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളിങ്ങനെ വൈറലായതിനു ശേഷം ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ പഴയ ഒരു സ്വസ്ഥത ഒക്കെ നഷ്ടപ്പെട്ടു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? പൂർണ്ണമായി നഷ്ടപ്പെട്ടു, പൂർണ്ണമായി നഷ്ടപ്പെട്ടു. സഖാവേ, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഇൻ്റർവ്യൂവിന് വന്നപ്പം താങ്കൾ പറഞ്ഞായിരുന്നു വൻകിട രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നില്ല, യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ. അത് കഴിഞ്ഞ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഉക്രൈൻ യുദ്ധം വന്നത്. ഇപ്പോൾ അമേരിക്ക, റഷ്യ ഒക്കെ വൻകിട രാജ്യങ്ങളൊക്കെ യുദ്ധ സന്നാഹമായിട്ട് മാറുന്നു. ഇതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണല്ലോ സംഭവിച്ചത്. അതെ അതെ, വിപരീതമാണ്. അതായത് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വ്യക്തമായി എനിക്ക് ഓർമ്മയുണ്ട്. വൻകിട രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നുമില്ല, യുദ്ധം ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ വൻകിട രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നുകൊണ്ട് മത്സരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെൻസ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്, കോമൺ സെൻസ് ഉണ്ടെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ആ മനസ്സിലാക്കാം സാർ. വേൾഡിലെ 245 രാജ്യങ്ങളെ കണക്കെടുത്ത് വരുകയാണെങ്കിൽ കെനിയ, ചൈന, റഷ്യ ഒക്കെ നമുക്ക് ഓരോ സ്വഭാവമുള്ള രാജ്യങ്ങളാണ്, ഒരേ സ്വഭാവമുള്ള രാജ്യങ്ങളാണ്. ബാക്കി ബ്രിട്ടൻ, അമേരിക്ക, ഇറ്റലി, ജർമ്മനി ഒക്കെ ക്യാപിറ്റൽ രാജ്യങ്ങളും മറ്റൊരുത്തനെ കൊള്ളയടിച്ചുകൊണ്ട് ലാഭിച്ചായിട്ട് സുഖിച്ച് ബുദ്ധിമാന്മാരായി ജീവിക്കുന്ന രാജ്യമാണ്. അപ്പം നമുക്ക് 2021 March 28 ഫസ്റ്റ് ലോക്ക്ഡൌൺ കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ലോക്ക്ഡൌൺ വന്നതിന് മുന്നേ ലോക്ക്ഡൌൺ വരുമെന്നും നമുക്കറിയാം. കാരണം ചൈന മനഃപൂർവ്വം വേൾഡ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്താണ് ഒരു തേർഡ് വേൾഡ് വാറാണ് കൊറോണ. കോവിഡ് പ്ലാന്റ് അറ്റാക്കാണ്, കാരണം പ്ലാന്റഡാ കോവിഡ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിപ്പോഴും ജനതയ്ക്ക് മനസ്സിലായില്ല, അത് മനസ്സിലാക്കേണ്ടത്. കൊറോണയിൽ തളർന്ന രാജ്യത്തിന് പുറകിൽ എന്ത് ചെയ്തു? റഷ്യ യുദ്ധസന്നാഹമായിട്ട് മുന്നോട്ട് പോകുന്നു. റഷ്യയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? റഷ്യ ഇത്രയും കാലം അച്ചടക്കത്തിൽ നിന്ന റഷ്യ ഇപ്പം ഈ ഉക്രൈനെ പിടിക്കണമെങ്കിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. സഹാബി സഹോദര, വ്യക്തമായ ലക്ഷ്യമുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ ബോധമുണ്ട് അവർക്ക്. എന്ത് ബീറ്റോ രാജ്യങ്ങൾ ഇത്ര ദിവസമായിട്ട് അനങ്ങാതിരുന്നത്? എന്താ അനങ്ങാത്തത്? റഷ്യനെ പേടിച്ചിട്ടാണോ? റഷ്യ ചെയ്യുന്നത് ശരിയാണോ? റഷ്യ മനഃപൂർവ്വം ബൗണ്ടറി അറ്റാക്ക് ചെയ്യല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് ചിന്തിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിന് നല്ലൊരു ഉദ്ദേശം ഉണ്ട്, അത് അങ്ങ് മനസ്സിലാക്കേണ്ടത്. എന്താണ് അത്? അങ്ങനെ രാഷ്ട്രീയ നമ്മുടെ ജനതയ്ക്ക് ഒരു പുകയുന്ന ചിന്ത ഇട്ട് കൊടുക്കട്ടെ. അവർ പുകയ്ക്കില്ല, നമുക്ക് അവരെ എന്താ, നമ്മുടെ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ്, അവർ നമുക്ക് നമ്മൾ കൽപ്പിക്കുക അവർ ലാസ്റ്റ് പോകുമ്പോൾ അവരെന്തോ ആയിക്കോട്ടെ. നമ്മൾ റഷ്യ, അതായത് റഷ്യ ഉക്രൈനെ പിടിക്കുന്നത് അവൻ്റെ അധിനിവേശം ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി കൊടുക്കുക. അതായത് കൊറോണ വന്നിട്ട് തളർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്പിൽ കൊറോണേൻ്റെ പ്രത്യേകത, കൊറോണേൻ്റെ സാർ ഒരു MBBS നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. കൊറോണേൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? 20 വയസ്സുവരാണ് ബ്രിട്ടീഷ് പൗരം ജീവിച്ചിരിക്കുന്നത്. അവൻ 13 വയസ്സ് മുതൽ സെക്സ് ആസ്വദിക്കുന്നു, ഭക്ഷണം ആസ്വദിക്കുന്നു, ലോകം ആസ്വദിക്കുന്നു, കറങ്ങി നടക്കുന്നു. അവന് ഫ്രീ ഇല്ല, ടെൻഷനില്ല. ഇവിടെ നിങ്ങൾക്ക് ടെൻഷനും പോലീസും കോടതിയും വക്കീലും ജനങ്ങളും മതവും ആഘോഷവും കടവും കടത്തിനുമുള്ള കടവും പ്രതിസന്ധി നിങ്ങൾ 60 വയസ്സ് നമ്മൾ ടെൻഷൻ അടിച്ച് ചത്തുക. അപ്പം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുക ഇന്ത്യക്കല്ല, കൊറോണന്. കൊറോണ വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കേ എഫക്റ്റ് ചെയ്യുള്ളൂ. തണുപ്പ് രാജ്യങ്ങളാണ് കൊറോണ സ്പ്രെഡാവുന്നുള്ളൂ. ഏജ് കൂടുതലവരാണ് പണി തീരുന്നത്. ഇന്ത്യനെ പോലത്തെ ഒരു മൂന്നാംകിട രാജ്യങ്ങൾക്ക് കൊറോണ ഒന്നും സംഭവിക്കില്ല. വെറുതെ പൂട്ടിയതാ അവിടെ, വെറുതെ പേടിച്ചതാ. അപ്പം കൂടുതൽ പ്രായമുള്ള, ഇപ്പം എന്താ പറയുക, അവർ മുടിയും ഡൈ ചെയ്ത് നമ്മളെ കുട്ടികളുടെ പാലും കടിച്ചിട്ട് അവർ 120 വയസ്സുവരെ ലാഭിശേരി സൂക്ഷിച്ച് ജീവിക്കുക, നമ്മളിവിടെ തമ്മിൽ തല്ലി മരിക്കുക. ഇതിന് ലോകരാജ്യങ്ങളിലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചൈന കുറേ കാലമായി ചിന്തിക്കുന്നു. ഇന്നൊന്നും ചിന്തിക്കാൻ കാര്യമൊന്നുമല്ല. അത് നമുക്ക് കോമൺ സെൻസുള്ള ആർക്കാണെങ്കിലും മനസ്സിലാകാം. നിങ്ങൾക്കിപ്പോൾ പന്നിയിറച്ചി തിന്നും, ബീഫ് കഴിക്കുന്നതെന്നും, ചിക്കൻ കഴിക്കുന്നു എനിക്കറിയാം, ഞാൻ അതുപോലെ കഴിക്കുന്ന എനിക്കറിയാം. നമ്മൾ തമ്മിൽ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കൊറോണ ഇട്ടിട്ട് ആര് വെട്ടിയിൽ വീണു? ബൈഡൻ പറഞ്ഞല്ലോ ചൈന സത്യാവസ്ഥ മറച്ചു വെച്ചു എന്ന്. ബൈഡൻ നരേന്ദ്രമോദിനെയും കൂട്ടിയിട്ട് അടിക്കാൻ പോയല്ലോ. എന്തേ അടിക്കാതിരുന്നത്? വർഷം 2 കഴിഞ്ഞല്ലോ. എന്താ സാർ അടിക്കാതിരുന്നത്? എന്താ അടിക്കട്ടെ? അതായത് എന്താ പാകിസ്ഥാൻ അടിക്കുമ്പോൾ? പാകിസ്ഥാനിലൊക്കെ ഇത് ആയുധ കച്ചവടാ. ഇത് ജനങ്ങൾക്ക്, നമ്മുടെ ഈ ജനങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അവരൊരു PG ലെവലില് പവർഫുൾ വിദ്യാഭ്യാസം കൊടുക്കണം. അതിന് കറ്റുമോ? കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്, ഞാൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ക്ലാസ് എടുക്കുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശപ്രകാരം എനിക്ക് അവരെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല സാറേ. എൻ്റെ ആശയങ്ങൾ അവിടെ വിജയിക്കാൻ പോകുന്നില്ല. എൻ്റെ ആൾക്കാർ എൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ചൈന സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്തതാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൊറോണ അമേരിക്കയിലേക്ക് വിട്ടു, നമ്മുടെ ഈ രാജ്യത്തേക്ക് മുഴുവൻ വിട്ടിട്ട് അവരാദ്യം മാസ്ക് ഇറക്കി പറയുന്നത്, മാസ്ക് ഇത് എന്ന് പറഞ്ഞാൽ രോഗം വരുന്നതിന് മുമ്പേ തന്നെ മാസ്ക്, അതുപോലെ
വെന്റിലേറ്ററുകൾ ഇതൊക്കെ അവർ സുലഭമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ, അതിനുവേണ്ടിയാണ് അവർ ചെയ്തത്. ഇത് മാത്രമല്ല, ബാക്കിയുള്ള ആ രാജ്യത്തുള്ളതൊക്കെ അവർ റിക്കവർ ചെയ്തു. എന്നതാണ് ഇറക്കിയിരിക്കുന്നത്, ഇതിന് എന്താണ് പ്രതിവിധി അവർക്കറിയാം. അവിടെ റിക്കവർ ചെയ്തു, ബാക്കിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോഴും ചക്രശ്വാസം ഈ കൊറോണ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാറേ? ശരിക്കും അവർ സാമ്പത്തിക നേട്ടത്തിന് ചെയ്തതും കൂടിയല്ലേ? പക്ഷേ എനിക്ക് അങ്ങനെ കാര്യം പറയാം, ഈ മനുഷ്യൻ കോമൺ സെൻസ് ഇല്ലേ? മനുഷ്യൻ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞു, നമുക്ക് നമ്മുടേതായ ബുദ്ധി കോമൺ സെൻസ് ഇല്ലാത്ത ഈ മനുഷ്യനെ കൊണ്ട്. എന്താണേലും ഈ രോഗം അവർ ഇറക്കി കഴിഞ്ഞാൽ അതിന് പ്രതിവിധി കാണുക എന്ന് പറഞ്ഞാൽ അവർ തന്നെ മാസ്കും മറ്റ് ഇതിപ്പോൾ വെന്റിലേറ്ററുമായിട്ട് വരിക. അങ്ങനെയറിയോ, ഞാനിവിടെ ഒരു പത്രത്തിൻ്റെ കട്ടിങ് എടുത്തിട്ടുണ്ട്. ഈ കോവിഡ് 19 സമയത്ത് ബ്രിട്ടീഷ് അല്ല ചൈനീസ് ആർമി വടിയും കുന്തവും കമ്പിയായിട്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് വന്നു. ആ വരവിന് ഒരു സോൾജിയർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ നല്ലൊരു ആശയമുണ്ട് സാറേ. അങ്ങയുടെ കയ്യിൽ സർവ്വസന്നാ ഉണ്ടെങ്കിൽ ഞാനൊരു ചൂരൽ വടി എടുത്തിട്ട് അങ്ങനെ എടുത്ത് വരുമ്പം നിങ്ങൾ മിണ്ടാതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പം ഇന്ത്യയിൽ അടിക്കാൻ അവർക്ക് ഏകപ്പെടുന്ന വേണ്ടെന്ന് അർത്ഥം, കാരണം അവർക്ക് വടിയും കമ്പിയും കുന്തുമായിട്ട് ഇന്ത്യൻ ബോർഡറിലേക്ക് വന്നേക്കും. ഒന്നത്, അപ്പോൾ അതാണോ ഇന്ത്യ? ഒന്ന്. രണ്ടാം കാര്യം പറയട്ടെ, ചൈന ലോകം പിടിച്ചു കഴിഞ്ഞു, ഇനി അവർക്കൊരു സാഹചര്യം കിട്ടിയാൽ മതി. ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന കംപ്ലീറ്റ് ബൾബും ചൈനേൻ്റെയാണ്. ഈ പാട്ട് കേൾക്കുന്ന കംപ്ലീറ്റ് ഞാനിപ്പോൾ നിസ്സാരപ്പം എന്തോ ഒരു അത്ര എന്തോ എന്നേ ഉള്ളൂ. ഇപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ കണ്ട് അതെ, കുടിൽ വ്യവസായമായിട്ട് അവർ തുടങ്ങിയിരിക്കുകയാണ്. ഓരോ വീടുകൾ 8-10 വീടുകൾ കൂടിയിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു വ്യവസായം ഇലക്ട്രോണിക് സാധനങ്ങൾ അവരുണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്ക് മുതൽ മുടക്ക് കുറവാണ്. ഒരു വീട്ടിൽ വെച്ചായിരിക്കും നടന്നത്, വലിയ വാടക കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അല്ലാണ്ട് വലിയ ഒരു വ്യവസായ സ്ഥാപനമായിട്ട് വേണ്ട, ഒരു 10 വീടുകൾക്ക് ഒരു ചെറിയ യൂണിറ്റ്, അതിൽ കുറഞ്ഞ പൈസയ്ക്ക് അവർക്ക് വിടാൻ പറ്റും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും ചെയ്യാമല്ലോ. അത് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നില്ല, വിജയിക്കില്ല എന്നുള്ള ശരിയാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ അറിയാം, കേരളത്തിൽ കുറെ വിദേശ പണമുണ്ട്, കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, കുറച്ച് നല്ല ബോധമുള്ള കൃഷിക്കാരുണ്ട്, പിന്നെ നമ്മളെ പോലെ സഹകരിക്കുന്ന മനസ്സുള്ളവരുണ്ട്. ഇതുകൊണ്ടാണ് കേരളം പിടിക്കാതെ ഈ 3 അതിജീവന കൊറോണ പ്രളയം അതിജീവിച്ച് കൊറോണ അതിജീവിച്ച് നമ്മൾ ലോകത്ത് മലയാളി ഒരിക്കലും ലോകമുള്ളവരാണ്. മലയാളി തോൽക്കില്ല, മലയാളി ഹൈ ലെവൽ ഉള്ളവരാണ്. ഒന്ന്. അതുപോലെയല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് കയറ്റിക്കിടത്താൻ കഴിയില്ല. ഇന്ത്യയിലെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം, നിങ്ങൾ IAS ചെയ്യണം, നിങ്ങൾ ഡിഗ്രി ഓഫ് ഡില്ലറ്റ് ചെയ്യണം, നിങ്ങൾ MBBS ചെയ്യണം. ഇന്ത്യയുടെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പാരമ്പര്യ വസ്ത്രം പൊതമുണ്ടും കോണകവും മാത്രമേ ഉള്ളൂ. കശുവണ്ടിപ്പരിപ്പും കോഴിമുട്ടയും വിറ്റിട്ട് കട്ടങ്കപ്പം മേടിച്ച് കഴിക്കുന്നതാണ്. ആദിവാസി ഗോത്ര രാജ്യമാണ് സാറേ. അതുപോലെ ഇതിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അതിന് പറ്റിയ രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെ ആളോ? അപ്പൊ ഇത് അങ്ങനെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാറേ, ഈ തലമുറ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് താഴെയുള്ള കുഞ്ഞുങ്ങളെ ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്തോണ്ടത്. അതിന് പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല. നമുക്ക് ഒരു വ്യവസായ സ്ഥാപനവും തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ. തുടങ്ങുന്നവരെ അത് പൂട്ടിക്കാൻ മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും. നിങ്ങളിപ്പം ഒരു 10 സെന്റ് സ്ഥലം വിട്ടിട്ട് എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൂർഷാന്റെ പേരിട്ട് നിങ്ങൾ അടിച്ചു കൊല്ലും, അടിച്ചു നിർത്തുക. അതാണ് അപ്പൊ നിങ്ങൾക്ക് മതി. അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ കേരളത്തിലെ യുവാക്കൾക്ക് വിദേശത്തും ജീവിക്കാൻ പറ്റില്ല, ഇന്ത്യയിലും ജീവിക്കാൻ പറ്റില്ല, അല്ല കേരളത്തിലും ജീവിക്കാൻ പറ്റാതായി. പിന്നെ ഒന്ന്, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, കടത്തിന് നമ്മൾ കടം ആരോടത്തും കുറയ്ക്കാനും പറ്റില്ല, ആരും കുറയ്ക്കുന്നുമില്ല. എല്ലാവരും ഒരു മോഡി പേര് പോവാണ്, മലയാളി പുറമോടിയിൽ പോവാണ്. ഇപ്പം മലയാളിക്ക് പറ്റുന്ന പറഞ്ഞാൽ പശ്ചിമബംഗാളും ഹിന്ദിക്കാരും ചിലപ്പം ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു നമുക്ക്. പിന്നെ നമ്മുടെ ഫിസിക്കൽ അധ്വാനം അവരടുത്തേക്ക് എത്തും. എന്നാലും മലയാളി വിദേശവും ബന്ധവും പരസ്പര സഹായം ഉള്ളതുകൊണ്ട് മലയാളി മാക്സിമം പിടിച്ചു നിൽക്കും. അപ്പോൾ സാറേ, എനിക്ക് വേറെ ഒന്ന് ചോദിക്കാനുള്ളത്, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതലേ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഈ ജീവിതം നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ഒറ്റയ്ക്കുള്ള ജീവിതമാണ്, ഒരു ചായവെള്ളം ഉണ്ടാക്കി തരുവാൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാൻ ഒരാളില്ലാത്ത ഒരു അവസ്ഥ. അപ്പം അതിന് ഒരു പ്രതിവിധിയായി ഒരു വിവാഹം കഴിക്കണം എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ എനിക്കൊരു കൺസൾട്ടൻസി ഉണ്ട്, അതിലൂടെ ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ എന്ന് എനിക്ക് ചോദിക്കാം. ഓക്കെ, ഇതിനെന്തറിയോ, നമ്മുടെ ഗൃഹാതുരത്തിൽ നിന്നുള്ള പെൺകുട്ടികളൊന്നും തന്നെ എല്ലാം തന്നെ മിസ്സായി. കാരണം ഇപ്പം നാടൻ രീതിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്, അവരെല്ലാവരും മോഡേണിലേക്കായി. മലയാളികളിപ്പോൾ എത്ര ദാരിദ്ര്യവാസികൾ പോലും വിറകടുപ്പ് കത്തിക്കുന്നില്ല. ദരിദ്രരേഖ താഴെ കിടക്കുന്നവർ പോലും വിറകടുപ്പ് കത്തിക്കില്ല. അതങ്ങ് മനസ്സിലാക്കണം, ഇത് വലിയൊരു വിപ്ലവത്തിലേക്കാണ് പോകുന്നത്. ഗ്യാസിന് ഒരു 4-5 വർഷം കഴിയുമ്പോൾ 5000 രൂപയാവും. ഇതാണ് എനിക്ക് അങ്ങനെ പറയാനുള്ളത്. പെട്രോളിന് ദൈനംദിന
വില കൂടിക്കൊണ്ടിരിക്കെ പാചകവാതകത്തിൽ ബേക്കൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയാം നിങ്ങളോട് വിറകടുപ്പ് കത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ ഗ്യാസ് രണ്ട് ഒരു സെക്കൻഡിന് പത്രം ചായ കത്തിക്കഴിഞ്ഞു, കരിയില്ല, പൊടിയില്ല, അതൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സുഖിപ്പിക്കുന്നത് എന്തിനാ ആണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ചെറുവിരലിന് ക്യാൻസർ വിട്ടിട്ട് വന്നിട്ടുണ്ട് സാറേ, പ്ലീസ് ആ വിരൽ കട്ട് ചെയ്യേ. ആ വിരൽ കട്ടിയില് നിങ്ങൾ കണങ്കാലിന് പിടിക്കും, കണങ്കാലിന് മുട്ടുംകാലിന് പിടിക്കും, നിങ്ങൾ കാല് നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞാലും ജനത അംഗീകരിക്കില്ല. സാർ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മുടെ ഒരു ശരീരത്തിന്റെ അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അവർക്ക് എത്ര ബുദ്ധിമുട്ടുകൾ കുറച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുമോ അത് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഫുൾ ഗ്യാസിൽ തന്നെ ഉപയോഗിക്കണമെന്നല്ല, നമുക്കൊരു അടിയന്തര ആവശ്യങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു തീ കത്തിച്ച് അത് പിടിപ്പിച്ചൊക്കെ വരുമ്പോൾ താമസം വരും, ഒരു പെട്ടെന്നൊരു ചൂടുവെള്ളം വേണം അല്ലെ ഒരു ചായ വേണം, അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് രാത്രി തന്നെയാണെങ്കിലും പിന്നെ ഇത് പോയി വിറക് കത്തിച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പഴയകാലത്ത് നമുക്ക് പ്രശ്നമില്ലായിരുന്നു വിറകേ ഉള്ളൂ, പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ 8 മാസം 9 മാസം ഒരു കുറ്റി ഗ്യാസ് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത്രയും ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ഞങ്ങൾ ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് രാവിലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചൂട് മറ്റേ നമ്മുടെ ഈ ഇതല്ലേ ചൂടാറാതെ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് വെക്കും, കഞ്ഞിയായിട്ട് കുടിക്കും, അത് ഉച്ചയ്ക്കാകുമ്പോൾ അത് വാർത്ത് ചോറായിട്ട് കഴിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി രാത്രി വാർത്തിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ഗ്യാസിൻ്റെ മാത്രമല്ല കൂടുതൽ നമ്മുടെ ഭാര്യയെ കഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഭാര്യയെ സംബന്ധിച്ചുള്ള ഒരു 3-4 പ്രാവശ്യം ഉണ്ടായിക്കോട്ടെ, എല്ലാം ചൂട് വേണം, ഇത് എനിക്കുള്ള അര ഗ്ലാസ് ഭക്ഷണം ഇപ്പൊ ഉണ്ടാക്കിയാൽ മതി രാവിലെ. അല്ല, നിങ്ങൾ രണ്ടുപേരും ചോദ്യത്തിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ച ചോദ്യം ഇതാണ്, വിവാഹത്തിന്റെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞത് ഗ്യാസിന്റെ കാര്യം പറഞ്ഞപ്പം ഗ്യാസിന് വില കൂടുതലായതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ല, അപ്പൊ അങ്ങനത്തെ ഒരു ഗൃഹാതുരത്വത്തിലുള്ള ഒരു കുടുംബം കിട്ടും, നമുക്ക് നോക്കാം. ഇത് നമ്മളെ കൂടെ ഇല്ല, നമ്മളെ ഇട്ടിട്ട് പോവാ, എല്ലാരും നമ്മളെ ഒഴിവാക്കി പോവാ, ഞാൻ പറയുന്നത് ശരിയല്ല. അതല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പൊ അങ്ങനെയറിയാം, ഇവിടെ ഇപ്പം ഏകദേശം 100 ചില്ലറ ആൾക്കാർ പോയി. ഞാനിപ്പം 3 വർഷമായി ഇവിടെ താമസിക്കുന്നു, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, പിന്നെ അതിനേശം ഉരുള് പൊട്ടിയിട്ടില്ല, ഇനി ഉരുള് പൊട്ടുമില്ല. ഇപ്പൊ അത് അറിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് തിരിച്ചു വരികയും തിരിച്ചു വരുമ്പോൾ നമുക്ക് വിവാഹ ജീവിതം കുടുംബജീവിതം കിട്ടാൻ എടുക്കാം. പക്ഷെ അതിന് അത് എത്രത്തോളം എത്തുന്നു എത്ര എനിക്ക് വ്യക്തമായി അഭിപ്രായം ചോദിച്ചു. അങ്ങനെ ഇഷ്ടത്തിന് വിട്ടു നിൽക്കുന്നു തീർച്ചയായും. നമ്മൾ കുടുംബജീവിതം ഇഷ്ടമല്ലാതെ ആരാ സാറല്ലേ ലോകത്ത്? ഈ പ്രണയവും പൂക്കളും ചപലമോഹങ്ങളും നിറമുള്ള കണ്ണും. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നെ അറിയപ്പെടുന്നത് ജനങ്ങൾ. ഇപ്പം ഞാൻ ഒരു 3-4-5 ചാനലുകളിൽ ഞാൻ റിപ്പോർട്ടർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്ത് സംഭവവും എനിക്ക് 8500 സുഹൃത്തുക്കളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് വാർത്ത കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് ഒരു മരണമുണ്ടായി, അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായിട്ടുണ്ട്, കേട്ടി ഇന്നടത്തുണ്ട്, സ്പോട്ടിൽ വിളിച്ച് പറയും. ആ നിമിഷം ഞാൻ ക്യാമറയുമായിട്ട് അവിടെ എത്തി ഞാൻ ആ വീഡിയോ എടുക്കും. അതുപോലെ മരിച്ച വീട്ടിലാണെങ്കിൽ അവരുടെ ഫോട്ടോ കളക്ട് ചെയ്യും. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ സൗഹൃദത്തിന് വേണ്ടി ഒരു ദിവസം 3-3.5 മണിക്കൂർ ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് അവർക്ക് നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ ബർത്ത്ഡേ എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടിയിരിക്കും. കിട്ടിയാൽ ഞാൻ നിങ്ങൾക്കൊരു കാർഡ് ഉണ്ടാക്കി കിട്ടിയിരിക്കും. അത് ആ ബന്ധങ്ങൾ അങ്ങനെയുള്ള 8500 സുഹൃത്തുക്കളിലൂടെ അവരുടെ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ദിവസമായിരിക്കും, മാറി മാറിയായിരിക്കാം ബർത്ത്ഡേ. ആ ബർത്ത്ഡേകൾ ഞാൻ കാർഡാക്കി വിടും. അവര് പോലും അവരുടെ ബർത്ത്ഡേ ഡേറ്റ് അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഞാനത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എന്നോട് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ഒരു ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തുറന്ന് കാണിക്കണമെങ്കിൽ, അല്ലെ നിങ്ങൾ ആര് എന്ന് അറിയണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരണം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. ഈ ഞാനിപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നം, ഒരു പൈപ്പ് പൊട്ടി ഒഴുകുന്നു, ദിവസങ്ങളായിട്ട് റോഡിൽ വെള്ളം ഒഴുകി പോകുന്നു, കുടിവെള്ളമായിരിക്കാം. ഞാൻ അന്നേരം തന്നെ അത് വീഡിയോ എടുത്തു, ഞാൻ പോസ്റ്റ് ചെയ്യും കൈയോടെ. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതിന് തീരുമാനമാകലുണ്ട്. കാരണം എൻ്റെ 8500 സുഹൃത്തുക്കൾ കാണുന്നു, ഇവർക്കെല്ലാം അറിയാം, അപ്പോൾ പലരും അതിന് പ്രതികരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ പറഞ്ഞ 3 വർഷക്കാലമായിട്ട് കറണ്ട് ബില്ല് വെറുതെ അടയ്ക്കുന്ന സാറ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒറ്റ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സാറിൻ്റെ ആ ബില്ല് കൂടി വെച്ചിട്ട് ഇതാണ് എന്നോട് കാണിക്കുന്ന അഴിമതി. ഞാൻ 2-3 വർഷക്കാലമായിട്ട് കറണ്ടോ പോസ്റ്റോ ലൈനോ പോലും ഇല്ലാത്ത, നഷ്ടപ്പെട്ടു പോയി, എല്ലാം ഒലിച്ചു പോയ ഈ പ്രദേശത്ത് ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന എനിക്ക്
എല്ലാ മാസവും ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കുന്നവരാണ്. ഞാനിപ്പം സോഷ്യൽ അതുകൊണ്ട് ഈ വാർത്താ മാധ്യമങ്ങള് വിനിമയങ്ങള് നമ്മളെന്താ പറയുക, നമ്മളുടെ ജനതയുടെ സമാധാനമായ ജീവിതം, പുരോഗതി, സ്വസ്ഥത, സുഖങ്ങള് എല്ലാം ആണ് ഭരണത്തിൽ വേണ്ടത്. ഭരണം എന്നാൽ ഭരിക്കപ്പെടേണ്ടതും ഭരണം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതുമാണ്. ഇത് നമുക്ക് ജീവിതമല്ല, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, കടത്തിന്റെ മുകളിൽ കാലാവസ്ഥ പ്രതികരിക്കുന്നു. ഇത് എട്ട് ഭാഗത്തു നിന്നും കൂടി തകർക്കുന്ന രീതിയിലുള്ള ഭരണം ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ? കാലാവസ്ഥ പോയി നമ്മൾക്ക് എന്താ പറയുക, സ്വന്തം നാട്ടിൽ പോലും നമുക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇവിടെ വന്നു. കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പിന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഞാൻ ഈ തന്തല്ലാത്തരം കാണുമ്പോൾ ഞാൻ അടിച്ച് അതിശേപിക്കും. കാരണം എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് അനീതി കാരണം ബ്രെയിൻ സ്ട്രോക്ക്. ബ്രെയിൻ സ്ട്രോക്ക് സാർ, അത് അപകടമാണ്. കാരണം അപകടം പറഞ്ഞാൽ നിങ്ങളെ പോലെ ഒരാൾ പ്രതികരിക്കാനുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് കണ്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. ഒരാളും നമുക്കെതിരെ വരില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം, ഞാനൊരു തെറ്റ് കണ്ടാൽ ഞാൻ അന്നേരം ശബ്ദിക്കുന്നു, ഞാൻ പോസ്റ്റ് ഇടും. ഒരാളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ളവരായിരിക്കാം, അവരൊക്കെ എന്നോട് വളരെ സന്തോഷത്തോടെ അവർ എതിർത്തൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. പലതും തെറ്റാണ് അല്ലേ കേട്ടി, ആ പോട്ടെ അത് പോട്ടെ, ശരിയാണ് അദ്ദേഹം പറഞ്ഞു എന്ന്. അങ്ങനെ നമ്മൾ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാറിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന സാറിൻ്റെ ഈ ഇവിടെ വന്നിട്ടുള്ള ഇപ്പം ഞാൻ യൂട്യൂബിലൂടെ കണ്ടതിന് ശേഷമാണ് എനിക്കിവിടെ വന്നത് എന്ന് പറഞ്ഞ പോലെ ചുരുക്കം യൂട്യൂബ് ഉപയോഗിക്കുന്നവർ കുറവായിരിക്കാം. അതിലൂടെ കാണുന്നവർ മാത്രം വരുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ, അല്ലെ ഇത് ജനങ്ങളെ അറിയിക്കാൻ വേറെ മാർഗമില്ല. ആരെങ്കിലും വന്നു കിട്ടണം, അതല്ല വേണ്ടേ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിതിനെതിരെ പ്രതികരിക്കണം. കറണ്ടും ഇനിയിപ്പോൾ അടുത്ത ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ഉരുൾപൊട്ടും എന്ന് പറഞ്ഞ് വീണ്ടും പോസ്റ്റ് ഇടില്ല അല്ലെ കറണ്ട് തരില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ KCB എന്ന് പറയുന്നത്? അങ്ങനെ ഒരു വകുപ്പ് നമുക്ക് കറണ്ട് കിട്ടണമല്ലോ നമുക്ക്. ഇത് എയർപോർട്ടിൽ വെള്ളം കയറി കഴിഞ്ഞിട്ട് എയർപോർട്ടാണ് ഉപേക്ഷിച്ചിട്ട് പോകും ഇല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർക്കറിയാം സാറേ ഇത്. കാരണം ഇതെന്തറിയോ, ഇതിനിപ്പം എന്താ പറയാ, ഞാൻ ഇതിൽ പണ്ട് ആശാരിൻ്റെ പിഴവും തടീൻ്റെ കോട്ടവും രണ്ടും കൂടിയാണ്. ജനങ്ങളുടെ വൈകല്യവും ഗവൺമെന്റിന്റെ നടത്തിപ്പും കൂടിയാണ് നമുക്കിന്ന് വിശേഷിപ്പിക്കാം. ഇവര് കറണ്ട് കൊടുക്കും, കറണ്ട് കൊടുക്കണ്ടെന്ന് കളക്ടർ പറഞ്ഞിരിക്കണം. കളക്ടറാണ് ഒരു സ്ഥലത്തെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കളക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ കറണ്ട് തടഞ്ഞിട്ടിരിക്കുന്നത്. കളക്ടറിനറിയില്ല ഇതെന്താണെന്ന്, കളക്ടറിനറിയില്ല സാർ ലാൻഡ് സ്ലൈഡിങ് എന്താണെന്ന്. സാറേ അതുപോലെ തന്നെയാണ് ഈ കളക്ടർ അറിയുന്നില്ല, നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അതും അറിയുന്നില്ല. പിന്നെ കളക്ടറിന് എന്തിനാ അവിടെ ആളെടുക്കുന്ന, അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുതോ? അല്ല അത് നമ്മൾ അറിയിക്കണമല്ലോ. വേണ്ട, അയാൾ അറിയണം സാർ. നിങ്ങൾ എനിക്ക് ഞാൻ അറിയിക്കില്ല, ഞാൻ അറിയാണ്ട് കളക്ടർ അറിയണം ഇവിടെ എന്ത് നടക്കുന്നു. അതിനാണ് അവൻ അവിടെ അവൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫേവറായിട്ട് നിൽക്കാനല്ല വയനാട് ജില്ലാ കളക്ടർ ഗീത അവിടെ ഇരിക്കുന്നത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യാത്തെ സാർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അദീദ് അബ്ദുള്ള സാറിന്റെ നാട്ടുകാരായിരുന്നു, അതുപോലെ മാറി ഇപ്പൊ ഗീതയാണ്. അല്ല ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ തന്നെ ഈ കറണ്ടിന്റെ കാര്യം ഞാൻ ഇത് അപ്പൊ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞ, ഇതിപ്പോ നിങ്ങൾ മാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലാൻഡ് സ്ലൈഡിംഗ് ഉള്ള ഏരിയ ആണ്, അവിടെ വാസയോഗ്യമല്ലാത്ത ഏരിയ ആണ്, അവിടെ വസിക്കുന്ന ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ലാണ്, ഗവൺമെന്റ് ഒരു മറക്കരിസിയാണ് തന്നെ. ഇതേ വരാൻ പോകുന്നുള്ളൂ. എന്താണ് പ്രതികരിക്കുന്നത്? അത് പ്രോട്ടോക്കോളാണ്, ആ പ്രോട്ടോക്കോളാണ് ബില്ല് അടക്കേണ്ടത്. ഞാൻ ബില്ല് നിർത്തണമെങ്കിൽ ഈ മീറ്റർ ഇവിടെ നിന്ന് അയച്ചിട്ട് KCB കൊണ്ടു കൊടുത്തിട്ട് എന്റെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. അത് ജുഡീഷ്യൽ വരില്ല. പിന്നെ MLA പഞ്ചായത്ത് പ്രസിഡന്റും മന്ത്രിയും കൂടി ഉൾപ്പെടെ ഇവിടെ പഞ്ചായത്ത് വരെ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് കൃഷിക്ക് 6 മാസം കൊണ്ട് കറണ്ട് തരാനുള്ള മിനിസ്റ്ററിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. എന്തിനാ സാറ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറ്റിക്കുന്നത് ജനതയോട്? അല്ല ഞാൻ അങ്ങയുടെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് ഞാൻ അങ്ങയുടെ സെർവന്റ് ആയ ഞാൻ എന്തിനാ അങ്ങയെ പറ്റിക്കുന്നു? ഇവർക്ക് സ്വയം തിരുത്തരുതോ? ഇവർ മനുഷ്യന്മാരല്ലേ? ഇത് ഹൈ ലെവൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കളക്ടർ എന്താ പറയുന്നത്? കളക്ടർ ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥനാണ് കളക്ടർ. അല്ലാതെ എന്താ ഇത് പ്രശ്നമൊന്നുമല്ല. ആണോ തോമസ് ചേട്ടാ അങ്ങനെയുണ്ടോ?
തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയും കണക്ടുമായിട്ടൊക്കെ ഇപ്പോഴും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? അതെല്ലാം അതൊക്കെ പഴയ സാറേ. ഓക്കെ, ഞാൻ പറയാം അതിനൊരു ഉത്തമ ഉദാഹരണം. ഞാൻ ഇപ്പം പ്രസന്റ് കണ്ടീഷണൽ തെളിവോട് അങ്ങനെ അടുത്തേക്ക് നോക്കാം. നിങ്ങൾ ഈ മലയോര ഹൈവേ മേപ്പാടി ചൂരമല റോഡ് വന്നോ? പറയും ആ റോഡിൽ വന്നു. ആ റോഡിന്റെ അവസ്ഥ എന്താ? 6 വർഷം ടാർ ചെയ്തു 10 കിലോമീറ്റർ റോഡ്, 6 കൊല്ലം 5 കിലോമീറ്റർ ടാർ ചെയ്തു, 8 കിലോമീറ്റർ അവിടെ കിടക്കുക തേയിലത്തോട്ടത്തിന്റെ സ്ഥല. അത് പ്രതികരിക്കണം നമ്മള്. ആര് പ്രതികരിക്കും? ആര് പ്രതികരിക്കാം? ഇപ്പൊ ഞാൻ പറയുകേ, ഞാൻ പോയിട്ട് തേയില ഇട്ടാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം നോക്കിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും, അല്ലെ കേസെടുക്കും. ഞാൻ പൂട്ടി. ബാക്കിയുള്ളവരൊന്ന് ജനത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടുമ്പോൾ ഞാനും ഇടും. അതാണ് ഭൂരിപക്ഷം. ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ കഴിച്ചാൽ മതി. അവർക്ക് അവരെ കുറെ കരയും കുറെ ഇട്ടിട്ട് പോകും. പാവങ്ങളാണ് ജനത. പിന്നെ നമ്മളെ അവർ ഭയപ്പെടുത്തുകൊണ്ട് നിർത്തിയുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലാണ് ഈ താഴെ കിടക്കുന്ന തേയിലത്തോട്ടം. നിങ്ങൾ താഴേക്ക് ഇറങ്ങി പോകുന്നത് ജോൺ ഹാരിസൺ എന്ന ഒരു വ്യക്തിയുടെ സ്ഥലം. പ്രൈവറ്റ് പ്രോപ്പർട്ടി. എന്തുകൊണ്ട് പിണറായി വിജയൻ മലയാള ഹൈവേ അവിടെ വെട്ടാത്തത്? എന്തുകൊണ്ട് വെട്ടുന്നില്ല? എന്താ കളക്ടർക്ക്? ഈ കളക്ടർ നമ്മുടെ കളക്ടർ അല്ലേ? നമ്മുടെ സങ്കടം നോക്കാം. അപ്പം എന്താ പറയാ, ബ്രിട്ടീഷ് പ്രോട്ടോകോൾ അവിടെ നടക്കുന്നത്. ദമഷ്ട സെലൂട്ടിന് മലയാള പേരാണ് ദമഷ്ട. ഇല്ല സാറേ, ഈ നമ്മൾ ഭരിക്കുന്ന സർക്കാരുകളാണ് ഓർഡർ കൊടുക്കുന്നത്. അല്ലാണ്ട് കലക്ടർമാർ നേരിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഭരിക്കുന്ന ഏത് സംസ്ഥാനത്തെ ഏത് മുഖ്യമന്ത്രിയാണോ അല്ലെ ഏത് ഭരണകൂടമാണോ അവര് ആണ് കലക്ടർമാർക്ക് ഓർഡർ കൊടുക്കുന്നത് ഇതിനെ പോലെ ചെയ്യും. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ഭരണകൂടം കൊടുക്കുന്നില്ല? കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മള് ഭരണകൂടത്തോട്. നമ്മുടെ വിജയൻ ഗവൺമെന്റ് ഓർഡർ കൊടുത്താൽ അപ്പൊ അവർ സുപ്രീം കോടതി പോയിട്ട് വിജയന്റെ പേരിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അത് വിജയനും അറിയാം. അതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. വിജയൻ ഇപ്പൊ ഓർഡർ തരീ, ഇപ്പൊ ഒരു ഓർഡർ ഇട്ടു മലയാള ഹൈവേ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിന്റെ ഓർഡറിന്റെ പോലെ സുപ്രീം കോടതി അപ്പീൽ പോകും. HML ബ്രിട്ടീഷ് കോടതി അവിടെ നിൽക്കുന്നത്. വിജയനെ അങ്ങോട്ട് വിളിപ്പിക്കും ഡൽഹി കോടതിക്ക്. ആരോട് ചോദിച്ചാൽ പറമ്പ് കയറി നിൽക്കും. അപ്പൊ എന്താവും? എന്റെ സാറേ, ബ്രിട്ടീഷുകാരെല്ലാം പോയിട്ട് കാലം എത്രയായി. നമ്മുടെ കോൺഗ്രസ്സുകാര് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ് ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യം. കോൺഗ്രസ്സുകാരനായിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. നന്നേ സീനിയർ ബ്രദറായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങള് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സെക്കൻഡൊന്നും ഇവിടുന്ന് പോയിട്ടില്ലെന്നും ലോകാവസാനം വരെ ഇന്ത്യയിൽ നിന്ന് പോകില്ല. പക്ഷെ നമുക്ക് ഭരണം നമ്മുടെ കയ്യിലാണല്ലോ. ഭരിക്കുന്നവരാണോ? ഭരണം നമ്മുടെ കയ്യിലായതുകൊണ്ടാണ് നമ്മൾക്കിപ്പോ ഈ മലയോര ഹൈവേ നടക്കാത്തത്. അല്ല സാറേ, അപ്പൊ അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് പറ്റിയ ഒരു 10-32 വയസ്സുള്ള ഒരു പെണ്ണ് എൻ്റെ ഭാവനയിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രപ്പോസൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഈ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഒരു സുന്ദരനായി നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചകളും സ്നേഹവും ഒക്കെ ആയിട്ട് ആൽമാർച്ചയോട് കൂടെ പോകാം എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? കുടുംബജീവിതത്തിന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിന്. എനിക്ക് സെപ്പറേറ്റ് വീടും കാര്യങ്ങളും സിറ്റുവേഷനും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയാൽ നമ്മൾ അങ്ങനെ എടുക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളെ പ്രതികരിക്കാൻ സാർ പറഞ്ഞത് പ്രതികരിക്കാൻ സ്വഭാവമുള്ളതാണ്. തീർച്ചയായും പ്രതികരിച്ചു പോകും. താടി മുടി ഇത് 5 മിനിറ്റ് കൊണ്ട് വെട്ടെടുക്കുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇതിനെ ഒരു ജനത വിശ്വസിക്കുന്നുണ്ട് സാറേ. ഒരു ജനത എന്നെ വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഒരു നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിതം വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഈ മുടിയൊന്നും അല്ല. നമുക്ക് നല്ല സുന്ദരനായിട്ട് താടിയൊക്കെ പഠിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഒരു ഷർട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഷർട്ടും പാൻറ്റും ഒക്കെ ഇൻ ചെയ്ത് ഒരു കോട്ടൊക്കെ ഇട്ട് കൂടെ കൊണ്ടാടക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതിന് നിങ്ങൾ തയ്യാറാവും? അത് ഇഷ്ടമുണ്ടാവില്ല. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു വേഷം പോകുമ്പോൾ നമ്മൾ മറ്റൊരു വേഷം എടുക്കുന്നത് ഇല്ലേ. ഈ വേഷം പോകുമ്പോൾ നമുക്ക് വേറൊരു വേഷം കിട്ടും. ജീവിതമായ വേഷങ്ങളാണ്. പിന്നെ ഭാര്യ കല്യാണം കഴിച്ചു വെച്ചിട്ട് അപ്പൊ ഭാര്യ നമ്മൾ കല്യാണം കഴിച്ചു വെച്ചിട്ട് നമ്മൾ എനിക്ക് എന്റേതായ രാഷ്ട്രീയം ഉണ്ടാവും, അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും. അപ്പം എനിക്ക് എന്റേതായ രാഷ്ട്രീയത്തിൽ ജീവിക്കാനും അവരുടെ ഇഷ്ടത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. നമ്മളേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വെറും രാഷ്ട്രീയം മാത്രമല്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ ഞാൻ ഇന്ന് വരെ കൊടി പിടിക്കാനോ അല്ലെങ്കിൽ അതിനായിട്ട് ശക്തമായിട്ട് പോകുന്നുമില്ല. പക്ഷേ അവരുടെ സിദ്ധാന്തമാണ് കുറച്ചുകൂടി നല്ലത്. കോൺഗ്രസിൻ്റെ ഭരണമാണ് ജനങ്ങൾക്ക് കൂടുതൽ കയ്യിൽ കാശുണ്ടാകുന്നതും കുറച്ചുകൂടി നല്ലതും എന്ന് എനിക്കൊരു അഭിപ്രായം ഉള്ളതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാണ്ട് ഒരു കൊടി പിടിക്കാൻ ഞാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ഓരോ ആശയങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്കും ഉണ്ടാവാം. നമ്മുടെ ആശയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇവർക്കാണ് നമ്മൾ ചെയ്തത്, ഇവർ കയറിയാൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് ഏത് പാർട്ടിയാണോ തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. അത് അല്ലാതെ നമ്മൾ വെറുതെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെ, ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന അറിയാലോ എത്രയാ കൊലപാതകങ്ങൾ. അത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഒരുത്തൻ നന്നായി വരുന്നു അല്ലെ, അവനൊരു പാർട്ടിയുടെ മേലെ തട്ടിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് തട്ടിക്കളയുന്നു. അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, അതാണ് എന്ന് പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയമല്ല നമുക്ക് നല്ലത്. നമുക്കൊരു നല്ല കുടുംബ ജീവിതവും നമുക്കൊക്കെ ഒരു കാലമുണ്ട്, നമ്മൾ ചെറുപ്പകാലവും നമ്മൾ ആ കാലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം. അത് രാഷ്ട്രീയമൊക്കെ ആയിട്ട് നമുക്ക് കുടുംബമില്ലെങ്കിൽ കുടുംബമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നമുക്ക് വ്യത്യാസം വരുന്നേ വരും. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഏതായാലും നിങ്ങൾ അംഗീകരിച്ചല്ലോ, താടിയും മുടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണെങ്കിലും നല്ല ഒരു വിവാഹാലോചന വന്നാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ സോഷ്യൽ മീഡിയയെ നമ്മൾ തള്ളി പറഞ്ഞെങ്കിൽ പോലും സാറിനെ പോലെയുള്ളവർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരികയും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നമ്മളൊരു കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു പാർട്ടിയുടെ വളരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ആ പാർട്ടിയിലൂടെ നിങ്ങൾക്ക് ഒരു വളർച്ച ഇതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാൻ കഴിയും. നമുക്ക് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കാം. അത് ഇത് നല്ല പറഞ്ഞാൽ, പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഞാൻ പൂർണ്ണമായിട്ടും ബാക്ക് വന്നെന്നറിയോ, കാരണം പൂർണ്ണമായിട്ടും ബാക്ക് വന്നു, ഉണ്ട് ലെവലുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മളിപ്പം പെട്രോളിന് വില കൂടി, നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ബന്ധം നടത്തി, അതുകൊണ്ട് ഒരു കാര്യമില്ല, ആ വില അങ്ങനെ നമ്മുടെ സമൂഹത്തോട് ഒപ്പം തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തോമസ് ഏട്ടൻ. ചേട്ടനാണെങ്കിൽ നേരെ മാറി സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തോമസ് ഏട്ടന് ഈ പുള്ളിക്കാരനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും തോമസ് ഏട്ടന് പുള്ളിയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലേ. ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പം ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈലും ആ മുടിയും ആ തൊപ്പിയും നമ്മുടെ ചെഗുവേര എന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. കാണാൻ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അതേ രൂപവും ഭാവവും അതേ പ്രവൃത്തികളുമാണ്. കട്ട DYFIയിലൂടെ കടന്നു വന്ന് മാർക്സ് പാർട്ടി എന്ന് പറയുന്ന ജീവന്റെ നെഞ്ചിന്റെ ഉള്ളിൽ വെച്ച് ഇപ്പോൾ നെക്സൽ പ്രസ്ഥാനമാണ് പുള്ളിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഇപ്പോഴത്തെ ഭരണങ്ങളൊക്കെ മോശമാണ്, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം ഒരുപാട് സ്നേഹിച്ച അദ്ദേഹത്തിന് അതിനേക്കാൾ നല്ലത് ഈ പറയുന്ന നമ്മുടെ നെക്സൽ തന്നെയായിരുന്നു എന്നാണ്. പക്ഷേ നെക്സൽ പ്രവർത്തനം നമുക്ക് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്, ഇപ്പം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഇവിടെ ജീവിക്കാൻ ആണ് ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. തോമസ് ഏട്ടൻ പറഞ്ഞതിനോട് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു? യോജിക്കുന്നു. കാരണം തോമസിനെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ചിരി വരും. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു എന്റെ ചെറുപ്പത്തിലൊക്കെ കോൺഗ്രസ് എന്റെ വീട്ടിൽ എല്ലാവരും കോൺഗ്രസും BJP അതരസം, ഞാൻ മാത്രമേ ഇത്ര വരുന്നുള്ളൂ. പിന്നെ അപ്പം കോൺഗ്രസും BJP അതരസം അപ്പോഴും അതെ, ഇപ്പം ഈ സെക്കൻഡിലും അതെ. അപ്പം എനിക്കൊരു ഇടതുപക്ഷ ചിന്താഗതി, ഞാൻ പറഞ്ഞു ഞാനെല്ലാം കഴിക്കുന്നുണ്ട്, ബീഫ് കഴിക്കുന്നുണ്ട്, ചിക്കൻ കഴിക്കുന്നുണ്ട്, പന്നി കഴിക്കുന്നുണ്ട്, നമ്മുടെ ആഹാരം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ പ്രകൃതിയൊക്കെ അങ്ങനെയാകുമ്പോൾ എനിക്ക് ഇടതുപക്ഷമല്ലേ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം വേണം, എല്ലായിടത്തും ഇടതുപക്ഷമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആര് ഭരിച്ചാലും പിന്നെ കേരളത്തിലെ ജനത തനി ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനതകൾ മൊത്തം നമുക്ക് നക്സലുകളാണെന്ന് തന്നെയാണ് പറയാം. കാരണം ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ അപ്പം കേരളത്തിലെ ജനത സെറ്റാകുന്നുണ്ട്, അതാണ് സർമ്മസ കണ്ടത്. ഇപ്പൊ വർഗീയത ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വേണ്ടാത്ര കാര്യം, ഇനിയിപ്പോ ഭരണത്തിനോ പ്രതിപക്ഷത്തിനോ ആയ കേരളത്തെ ജനങ്ങൾ, അതായത് കേരളത്തിൻ മക്കള് ലോക പ്രസിദ്ധ, നമ്മളെ കൾച്ചർ, അതിനെ പറയാം കൾച്ചർ, പിന്നെ എന്താ പറയുക, സംസ്കാരം, സൊസൈറ്റി, വിദ്യാഭ്യാസം, അതിനെ ലോകത്തെ മാതൃക. ഒരു മിനിറ്റ്, ഇപ്പൊ പുള്ളി പറഞ്ഞു ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ നക്സലാണെന്ന്, ഇതിനോട് തോമസ് ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ചിന്താഗതി നല്ലതായിരുന്നു. നക്സൽ പ്രസ്ഥാനത്തിലൂടെ വന്നത് ഈ അനീതി കാണുമ്പോൾ അനീതിക്കെതിരെ ശബ്ദിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമാണ്. പക്ഷേ ഇന്ന് ആ ചിന്താഗതിയൊക്കെ മാറിയിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഭരണത്തിൽ കയറിയിരിക്കുന്ന അവർ, ഞാൻ മാർക്സ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ അവരുടെ യുവജന ഭാഗത്തുള്ളതും അതുപോലെ തന്നെ കട്ടയായിട്ട് നിന്ന ഇവർക്ക് പോലും ഇപ്പോൾ പിന്മാറിക്കൊണ്ട് ഈ കാട്ടിലുള്ള ജീവിതം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും ആകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിനുള്ള ഡിഗ്രികൾ ഞാൻ സാറിന് അറിയാമായിരിക്കും അല്ലേ. MSW കഴിഞ്ഞു, LLB കഴിഞ്ഞു,
അതുപോലെ തന്നെ പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും കാര്യമുള്ള ഒരാൾ ഒരു നല്ല രാഷ്ട്രീയ നേതാവായി അല്ലെ സംസ്ഥാന നേതാവായി വളർന്ന് പ്രവർത്തിക്കേണ്ട ഇദ്ദേഹം ഈ കാട്ടിൽ ഒതുങ്ങിയത് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ. ഓക്കെ, ഇപ്പോൾ ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇപ്പം പുള്ളിക്കാരൻ്റെ ഡിഗ്രികളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പേര് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പ്രൂഫ് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ അത് അങ്ങനെ വരുന്ന ട്രോളുകളോടും കമൻറ്റുകളോടും ചേട്ടൻ അങ്ങനെ പ്രതികരിക്കുന്നു? ചേട്ടൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമൻറ്റുകൾ വരുന്നത് നല്ലതാണ്. കമൻറ്റ് ആത്മപരിശോധന നടത്താനും സ്വയം തിരുത്താനും വിമർശനം കാര്യമാണ് നമ്മൾ കമൻറ്റ് വേണം. എൻ്റെ ഡിഗ്രിയിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. സർവൻ സെക്കൻഡ് ഇപ്പം ജനറൽ നോളജ് നമ്മൾ പി എച്ച് ഡി ചെയ്യാം. പി എച്ച് ഡി നമുക്ക് എൽ എൽ ബിയിൽ ചെയ്യാം, പിന്നെ ലോയിൽ ചെയ്യാം, പിന്നെ എൽ എം എൽ പി എച്ച് ഡി ചെയ്യാം, മെഡിസിൻ ചെയ്യാം. പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ശരിക്കും തച്ച് ശാസ്ത്രമാണ്. ഭൂമി അല്ല, പൂജ്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് രാശി പൂജ്യത്തിൽ നിന്ന് അവസാനിക്കുന്നതാണ് പി എച്ച് ഡി. പി എച്ച് ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ആന ആണെന്നൊന്നും വിചാരിക്കണ്ട. പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മാത്രമല്ല, ശൈശവ ശിശുവായി ജനിച്ചു, ശിശുവായി പല്ലൊക്കെ പോയി വയസ്സനായി മരിക്കുന്നു. ഭൂമി സീറോ ആണെന്നും നമുക്കെല്ലാം നമ്മളെല്ലാവരും പൂജ്യമാണെന്നാണ് പി എച്ച് ഡിൻ്റെ അർത്ഥം. ഡിഗ്രി ഓഫ് ഫിലോസഫി ആണ് പി എച്ച് ഡി. അതാണ് നമ്മൾക്ക് പി ജി വരെ ഡിഗ്രി വരെ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞാലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, എൽ എൽ ബി ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൽ എൽ ബിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, പ്രാക്ടീസാണ്. എം ബി ബി എസിന് തന്നെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഡിഗ്രിയാണ്, ക്വാളിഫിക്കേഷൻ എടുക്കുകയാണെന്ന്. എം ബി ബി എസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ കോവിഡ് 19 കുറിച്ച് ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മാർച്ച് 2019 വരെ കോവിഡ് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് ഒരിക്കലും ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ആറമ്മ വരെ പുതിയ റിസർച്ചേഷനും ഇതുമാണ്. അതെ, പിന്നെ ഞാൻ കറസ്പോണ്ടൻസ് ആണ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്, ഞാൻ വീട്ടിൽ നിന്നാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത്. പിന്നെ സാങ്കേതിക കാരണത്തിന് എൻ്റെ കുറേ ഫയലുകൾ ഫോഴ്സിന് സേനയുടെ കയ്യിലാണ്. ആ സേന കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമല്ല. സേന എൻ്റെ എല്ലാ ഡിഗ്രിയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കസ്റ്റഡിയിലാണ്, അവർക്ക് കൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത്, അവർ എടുത്തോണ്ടിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവാണ്. അല്ലാതെ ഞാൻ വെറുതെ എക്സാമിനേഷൻ എഴുതി പാസ്സായി സർക്കാർ ജോലി പ്രതീക്ഷയിൽ നിൽക്കാനോ അല്ലെങ്കിൽ ശമ്പളം വാങ്ങി പെൻഷൻ വാങ്ങി മരിക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഡിഗ്രി എന്താ നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് എൻ്റെ ജനത എൻ്റെ കുട്ടികളോട് ഇത് ആട്ടും കാട്ടോ ഇത് കടലക്കായെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് കള്ളൻ ഇത് തമ്മാടിയെന്ന് പറഞ്ഞു കൊടുക്കാം. ന്യായവും നിഷ്പക്ഷമായിട്ട് നിങ്ങൾ സ്നേഹിക്കാം. നിങ്ങളെല്ലാവരും ഒന്നിച്ച് എനിക്ക് കൊണ്ടുപോകണം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടപ്പുറപ്പുകളാണ്. അതാണ് എൻ്റെ ഡിഗ്രി, അല്ല ഞാൻ ഒരിക്കലും ബിസിനസ് അല്ല. ആ കഴിഞ്ഞ സംഘങ്ങൾക്കറിയോ അല്ല സാറേ. സാർ, ഈ സോഷ്യൽ മീഡിയയിലൂടെ വരാത്തത് എന്താണ്? നമ്മുടെ ഫേസ്ബുക്ക്, അതുപോലെ വാട്സപ്പ്, മെസ്സഞ്ചർ, ഇതിലൊക്കെ വരാതെ സാർ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല, നിങ്ങൾക്ക് സീനിയറിലൊക്കെ സീനിയറിലുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ നേരത്തെ പറഞ്ഞോ, ഡിവൈഫൈയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കണം ഞാൻ എൻ്റെ ഇങ്ങനെ. ഇവിടെ വേണ്ടത് ഒരു കള്ളനെയാണ്, ഒരു തെമ്മാടിനെയാണ്, ഒരു രാജ്യം ഒറ്റിക്കൊടുക്കുന്നതിനെയാണ്. അല്ലാണ്ട് ഇവിടെ ധീര രാജകുമാരന്മാരെയോ നന്നാക്കുന്നതല്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, പഴശ്ശി മുതൽ, ടിപ്പു സുൽത്താൻ മുതൽ, അക്ബർ മുതൽ തുടങ്ങിയ കാസാണ്. ഇനി ഇത് ലോകാവസാനം വരെ ഇന്ത്യ തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടതാണ് ഫേക്കിന്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഒന്നാമത് രണ്ടാമത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കാട് കയറേണ്ടി വന്നത്. ഞാൻ കാട് കയറിക്കട്ടെ, എനിക്ക് കാട്ടിലാണ് ജീവിക്കുന്നത് ഇഷ്ടം. ഞാൻ കാടാണ് ഇഷ്ടം. യൂണിവേഴ്സിറ്റി ഓഫ് ഫോറസ്റ്റാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും, ഞാൻ കേരള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അല്ല യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് ഫോറസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുക. അത് പിന്നീട് നമ്മൾ ഡിഗ്രി ഓഫ് ഡിലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഫോറസ്റ്റാണ്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് വരാം. പിന്നെ അങ്ങനെ വരാം. ഈ സ്മാർട്ട് ഫോൺ നോക്കട്ടെ, എനിക്കിപ്പോൾ തന്നെ കേസിൻ്റെ എല്ലാ കേസും തീർത്ത് ഞാൻ ഒതുങ്ങിയിരിക്കുക. എനിക്ക് സ്വസ്ഥമായിട്ട് ഇന്ത്യൻ പിനൽ കോടതി പറഞ്ഞ ഒരു വ്യക്തിയെ മരിക്കുമ്പോൾ അവനെ ശല്യപ്പെടുത്തരുത്. അത് സ്വസ്ഥമായിട്ട് മരിക്കാൻ അയാൾക്ക് പെർമിഷൻ കൊടുക്കണം. അത് ഞാൻ ഇനി സ്മാർട്ട് ഫോൺ വെച്ചാൽ ഇനി എനിക്ക് കേസ് വരും. ഈ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന തന്തല്ലാത്ര കാണുമ്പോൾ ഞാൻ കസാര എടുത്ത് അടിക്കുന്നില്ലെന്ന് ഒരു സംശയം വേണ്ട സഖാവേ, അടിക്കും ഞാൻ. കാരണം അങ്ങയുടെ അല്ലെങ്കിൽ ജനതയുടെ ഒരു ജനതയുടെ കംപ്ലീറ്റ് പൈസയും ഇടിച്ച് പിഴിഞ്ഞിട്ട് അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട്, അവരെ എന്താ പറയുക, മരപ്പാവകളാക്കിക്കൊണ്ട്, വിവരമില്ലാതാക്കിക്കൊണ്ട്, വിദ്യാഭ്യാസമില്ലാതാക്കിക്കൊണ്ട്, മാനസികമായിട്ട് ഭയപ്പെടുത്തിയിട്ട് ഇവർക്കിവിടെ ഭരിക്കാമെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചരിത്രബോധമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് സാർ പ്ലീസ്, അതും കൊണ്ട് പറയാം. അപ്പം ഞാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്താ നടക്കുന്നത്, എന്താ സാറേ നടക്കുന്നത്? പറയൂ, സാറിൻ്റെ രാഷ്ട്രീയമല്ലേ പറയൂ, അതിലെന്താ? എൻ്റെ രാഷ്ട്രീയമല്ല. അതെ, സാറ് ഇടതുപക്ഷ ചിന്താഗതിയെ കണ്ണൂരിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂരിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു അപേക്ഷ ഉണ്ട്. നിങ്ങൾ ഈ രാഷ്ട്രീയ നവവംശങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലി മരിക്കരുത്. നിങ്ങളെൻ്റെ കൂടപ്പുറപ്പുകളാണ്.
കണ്ണൂരിൽ ആ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർക്ക് ഞാനെൻ്റെ ബാല്യവും ജീവിതവും ബലി കൊടുക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കാരണം രാഷ്ട്രീയ നവവംശങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ തമ്മ തല്ലി എന്തിനാ ചാവുന്നതെന്ന് മനസ്സിലാക്കണം സാർ. അപ്പോൾ സാറേ ഞാൻ പറയുന്നു, അപ്പോൾ സാറേ സാറിനെ പോലെ കഴിവുള്ളവർ, പ്രതികരിക്കാൻ ശക്തിയുള്ളവർ, നമുക്ക് വടിയും കുറുവടിയും കത്തിയും ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് ചെയ്യേണ്ടത് ഈ മാധ്യമങ്ങളിലൂടെ നമുക്കുള്ള വിയോജിപ്പുകൾ നമ്മൾ അറിയിക്കണം, അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും നമ്മൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹവും എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക്, നിങ്ങളൊരു ചെറിയ വിപ്ലവ ഗാനം ഇട്ടപ്പോൾ തന്നെ 73,000 പേരങ്ങാണ്ടോ ലൈക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് ഈ നമ്മുടെ കേരളം കാതോർത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ എനിക്ക് മനസ്സിലായത്, ഇന്നലെ ഇവിടെ വന്നു, വരുമ്പോൾ നമുക്ക് കറണ്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. താഴേന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാം പ്രകാശമാനമാണ്. അദ്ദേഹം ഒരു സ്വന്തമായിട്ട് ഇലച്ചക്രം എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ വെള്ളം ശക്തിയിൽ വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പൈപ്പ് കൊടുത്തിട്ട് അത് ഇലച്ചക്രമായിട്ട് മോട്ടറാക്കിക്കൊണ്ട് വൈദ്യുതി ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സോളാറും. ഇദ്ദേഹത്തിന് ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് മുഴുവൻ ഉരുൾപൊട്ടി സർവ്വ പോസ്റ്റുകളും വീടുകളും നഷ്ടപ്പെട്ടതിന് ശേഷം ഈ വീട്ടിലേക്ക് കറണ്ടില്ല. പക്ഷേ ഇപ്പോഴും 3 വർഷക്കാലമായി, 2 വർഷത്തിന് മേലെ, 3 വർഷം കൃത്യമായിട്ട് എനിക്ക് ഡേറ്റ് അറിയില്ല, ആയിട്ടും ഇന്നും കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആണോ? ആ, കറണ്ട് അടക്കുന്നത്. അപ്പോൾ ഈ കോമാളികളുടെ രാജ്യമല്ലേ, കാരണം നമുക്ക്. അപ്പോൾ 2 വർഷം 3 വർഷമായിട്ട് കറണ്ടോ പോസ്റ്റോ ലൈനോ ഒന്നുമില്ലാത്ത ഒരു വീട്ടിലെ കറണ്ട് ബില്ല് കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന KSEB അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാരിനെ എന്താണ് പറയേണ്ടത്? അവരോട് നമുക്ക് എന്താണ് സാറിന് പറയാനുള്ളത് എന്ന് പറയും. ഞാൻ അങ്ങ് പറഞ്ഞ 3 ചോദ്യങ്ങളും വിലപിടിപ്പുള്ളതാണ്. ഒന്നാമത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല, രണ്ടാമത് ഈ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നമ്മൾ നാണുള്ളവനോട് സംസാരിച്ച കാര്യമുള്ളൂ. പക്ഷെ അതല്ല, നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിനാണ് നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോ മാസവും നമ്മൾ കൊണ്ട് അടയ്ക്കുകയാണ്. അത് അതിനെതിരെ നമ്മൾ പ്രതികരിക്കണ്ടേ? തീർച്ചയായും പ്രതികരിക്കണം, തീർച്ചയായും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, വളരെ സാവധാന പ്രതികരിക്കുന്നത്, കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഇന്നല്ല നാളെയാണ്, ഇന്ന് വേണ്ട സാറേ. ഞാൻ ചോദിക്കുന്നത്, 2 വർഷം 3 വർഷക്കാലം നമ്മൾ ഈ പൈസ അടച്ചത് ഇവര് തിരികെ 30 വർഷമായാലും കറണ്ട് തരുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, കറണ്ട് തരില്ല. ഇവിടെ ഇപ്പൊ 2010 കോടി രൂപ ടണൽ റോഡിനെ മാറ്റി വെച്ചിട്ടുണ്ട്. 3,500,000 ഈ ടണൽ റോഡ് നടപ്പിൽ വരുമോ സാറേ? വരുമോ? ഞാൻ അങ്ങനെയോട് ചോദ്യം ചോദിക്കട്ടെ, അത് പോട്ടെ, എന്റെ കറണ്ട് ബില്ല് പോട്ടെ, ഞാൻ എന്റെ ജീവിതം എന്റെ ജനതക്കുള്ളതാണ്. ആ പോട്ടെ, 3,500,000 ഈ ടണൽ റോഡ് നിലവിൽ വരുമോ? അത് പോട്ടെ, വരാൻ സാധ്യത കുറവാണ്, സാധ്യത കുറവാണ്. ഈ ജനതയെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഉണർത്തും സാർ? അതങ്ങ് മനസ്സിലാക്കണ്ട്. പോട്ടെ, കാരാപ്പുഴ ഡാമിന്റെ പേരും പറഞ്ഞിട്ട് 50 വർഷമായി സർക്കാർ ഖജനാവിന് ഇടതനും വലതനും മാറി മാറി ഫണ്ട് തട്ടിമാറ്റുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനും കരാറുകാരനോട് കൂടിയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 50 വർഷമായി നെൽകൃഷി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയാണ്. 1 മില്ലിഗ്രാം പോലും നെൽകൃഷി ഉൽപ്പാദിപ്പിച്ചില്ല, ഇന്നും ഉൽപ്പാദിപ്പിച്ചില്ല, ഇനി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നില്ല. ഖജനാവിന് 50 കോടി 25 കോടി 100 കോടി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യുക നമ്മൾ? അതിൻ്റെ കൂടെ ടണൽ റോഡ് വരാൻ പോകുന്നുണ്ട്. അപ്പം അതായിക്കോട്ടെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഞങ്ങളുടെ രാഷ്ട്രീയം സംബന്ധിച്ചിടത്തോളം, ഇടതനും വലതനും മാർക്കിനെ BJP ഒരൊറ്റ പാർട്ടിയാണ് അവർ. അവർ തമ്മിൽ ഒരു മാറ്റവും ഇല്ല അവർ. അല്ല, അപ്പൊ നിങ്ങൾ അവരും തമ്മിൽ എന്താ മാറ്റം? നിങ്ങൾ ഇപ്പൊ കറണ്ട് ബില്ല് കറണ്ട് കൊടുക്കാതെ നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്. ഈ ടെറസ്ക്യുവേഗ അങ്ങനെ ടെറസ്ക്യുവേഗ ആരാണെന്ന് ജനതയ്ക്ക് അറിയില്ല. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കുന്ന അതല്ല. ഇപ്പൊ നമ്മൾ ചേട്ടനെ പറ്റിക്കുവാന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ ചോദിക്കണ. അതായത് നല്ലൊരു ചോദ്യമാണ്, അതെനിക്ക് റൈറ്റ് സൈഡിൽ വരണം, ഞാൻ റോങ് സൈഡിൽ കയറാൻ വേണ്ടിയാണ് സേന നിൽക്കുന്നത്. അപ്പൊ എനിക്ക് LLB ഉണ്ട്, എനിക്ക് എൻ്റെ LLB അങ്ങനെ ഇവരെടുത്ത് ഉപയോഗിക്കണം. അപ്പം ഞാൻ എൻ്റെ പൈസ മനപ്പുറം കൊടുത്തോണ്ടിരിക്കാൻ, മനപ്പുറം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുക. കാരണം ഗവൺമെന്റ് റോങ് സൈഡിലേക്ക് വരും. ഇവിടെ രണ്ടുണ്ട്, രണ്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്, ജുഡീഷ്യറിയിൽ മാറ്റമല്ല. അപ്പം ഞാൻ ബില്ലടയ്ക്കാണ്ട് ഫൈറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്താവും? ഞാൻ റോങ് സൈഡിൽ കയറും. അച്ഛാ, ഞാൻ ബില്ലടച്ചിട്ട് നേരെ എന്ത് ചെയ്യുക? റോങ് സൈഡിൽ ഗവൺമെന്റിന് വയ്ക്കുക. തിയറിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ, ഇത് വിപ്ലവമാണ്, ഇത് തേർഡ് വേൾഡ് വാറാണ്. വളരെ ശ്രദ്ധിച്ച്
നോക്കിയും കണ്ടും വീണിട്ടില്ലെങ്കിൽ വീഴും വീണാ പിന്നെ എണീക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ബില്ലടക്കും, ഇനിയും ബില്ലടക്കും, നാളെയും ബില്ലടക്കും. അവർ പറയുന്ന പോലെ ബില്ലടക്കും, കാരണം അങ്ങോട്ട് വിട്ടുകൊടുക്കുക, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക, ലാസ്റ്റ് അവർ സ്വയം ലൂസ് ആവും. ഇപ്പൊ സാറെന്താ പറയുക, ജനങ്ങൾ നക്സലായി, ജനങ്ങൾ പൊറുതി മുട്ടി, അങ്ങേക്കറിയാം ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്, ജനങ്ങളെ മണ്ടം കളിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മാസ്ക് ആർക്കും വേണ്ട പറഞ്ഞു, ഇപ്പൊ മാസ്ക് ഇടണമെന്ന് പറഞ്ഞു, ചില മാസ്ക് പൊന്തുന്നു. ഇപ്പൊ ജനങ്ങൾ നക്സലാണികളായി മാറി അവർ, കാരണം അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളത്, അവർ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞു. തോമസ് ഏട്ടാ, പുള്ളി പറയുന്നതിനോട് തോമസ് പുള്ളി ഉണർന്നു അവര്? അല്ല, പുള്ളി പറയുന്നതോട് യോജിക്കുകയല്ല, പക്ഷേ ഞാൻ പറയുന്നത് യോജിക്കുകയല്ല. അതാണ് കേട്ടോ, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 വർഷക്കാലമായിട്ട് ഈ ഉപയോഗിക്കാത്ത കറണ്ടിന് ബില്ല് അടയ്ക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ 1 മാസത്തെ ബില്ല് ഒരു പക്ഷേ അടയ്ക്കും, അത് ഒരു റെക്കോർഡ് ആയിട്ട് കൊടുക്കാൻ. നമുക്കില്ലാത്ത കട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത ബില്ല് നമ്മൾ ഒരു തെളിവിന് നമുക്ക് ആവശ്യമുണ്ട്. ആ തെളിവിന് 1-2 ബില്ല് ഞാൻ ചിലപ്പം അടയ്ക്കും. അതിനുശേഷം ആ ബില്ലുമായിട്ട് നിയമപരമായിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ സർക്കാരിനെതിരെ ആണെങ്കിൽ സർക്കാരിനെതിരെ, ഈ ഡിപ്പാർട്ട്മെന്റിനെതിരെയാണെങ്കിൽ അങ്ങനെ, അത് ഞാൻ പ്രതികരിക്കുക തന്നെ. അഡ്വക്കേറ്റ് ശ്രീകുമാർ പുത്തുമല, നിങ്ങൾ ഇതല്ലേ ചെയ്യേണ്ടത്? ഒഫീഷ്യലി ആൻസർ പറയാം. നിങ്ങൾ ഇതല്ലേ ചെയ്യേണ്ടത്? ഇവിടെ നിയമമുണ്ടോ സാറേ? സ്വതന്ത്ര ഇന്ത്യയിൽ നിയമമുണ്ടോ? മറുപടി പറയണം ഗ്ലോബലിലും എന്നെ ലൈക്ക് ചെയ്യുന്നവരും. സ്വതന്ത്ര ഇന്ത്യയിൽ നിയമമുണ്ടോ? നിയമമുണ്ട്. എന്തുകൊണ്ടാകുന്നില്ല? നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ മാസ്ക് ഇട്ടിട്ട് എല്ലാരും കൂടി അട്ടിയിട്ടെടുക്ക. കോടതിന്റെ വരാന്തല സംഭവിക്കുന്നത്, കോടതിന്റെ വരാന്തയിൽ നമ്മള്, ഞാൻ കോടതിയിൽ പോകുന്ന സമയത്ത് മുഴുവൻ മാസ്ക് ഇട്ടിട്ട് എല്ലാരും കൂടി അടുപ്പിച്ച് നിൽക്കുക. സാമൂഹ്യ അകലുണ്ടോ? ഇവര് ഇവിടെ ഡ്രാമ കളിക്കുക, അവര് ചവിട്ട് നാടകം. ഇത് നേരം വെളുക്കും, ഇതിന് സമയം ഉണ്ടാവും. ഒന്നുകിൽ പ്രകൃതിയിൽ നിന്ന് പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളാൽ പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ മനുഷ്യൻ മാറാ രോഗത്തിൽ. ഇതിൽ അതായത് ഓൺ ദ ഫിനിഷിംഗ് പോയിന്റ് ഓഫ് വേൾഡ് സാർ, അത് അങ്ങ് മനസ്സിലാക്കണ്ടേ. ഇതിപ്പോ കോടതിയിൽ നിയമനിർമ്മാണ സഭയാണ് ശരിക്കും. നിയമം ശരിക്കും അങ്ങനെ അതും ഞാൻ പറഞ്ഞിട്ടോ, നിയമം ശരിക്കും പാർലമെന്റിലാണ്, അതായത് അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് നിയമ നിർമ്മാണ സഭ. അത് കാലിന്റെ കാവൽ മാത്രമാണ് കോടതി സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും നടപ്പാക്കേണ്ടതും കോടതി. കോടതി ഒരു ചട്ടക്കൂട് മാത്രമേ ഉള്ളൂ സാർ, ബാക്കി ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പൊ ഈ അസംബ്ലിയിൽ നിന്നിട്ട് ഇവര് എന്താ പറയുക, ഇവിടെ നിയമം നടക്കില്ല. ഇവിടെ എന്താ പറയുക, ഭക്ഷണം തിന്നുന്നതിന് ആൾക്കൂട്ട കൊലപാതകൾ നടക്കുന്ന ഉത്തരേന്ത്യയിൽ, യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിൽ പോയി കഴിഞ്ഞാൽ ഭ്രൂണത്തിലുള്ള പെൺകുട്ടികളെ വരെ ബലാത്സംഗം ചെയ്യാന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ കേരളം സ്വർഗത്തിലാ, കേരളം സ്വർഗം സാറേ, കേരളം സ്വർഗത്തിൽ. നിങ്ങൾ ഒരു പേടിയും പേടിക്കണം, നിങ്ങളൊക്കെ സ്വർഗത്തിൽ രാജകുമാരന്മാരാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ ആണെന്നറിയോ, നമ്മൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ഉത്തരേന്ത്യയില്, അല്ലെങ്കിൽ അങ്ങോട്ട് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ രാഷ്ട്രീയം എന്താ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഉത്തരേന്ത്യയിലുണ്ടോ? എന്തല്ലാത്ത ഉണ്ടായിരുന്നല്ലോ. ഇല്ലല്ലോ, ഉത്തരേന്ത്യയിൽ ദേശീയ അംഗീകാരം ഭരിച്ചുകൊണ്ടിരുന്ന പശ്ചിമബംഗാൾ എന്ത് സംബന്ധിച്ചു, 35 വർഷം പശ്ചിമബംഗാൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചപ്പം ഇടതുപക്ഷ ഗവൺമെന്റ് കോർപ്പറേറ്റ് ആശയങ്ങൾക്കും വൻകിട കുത്തക മുതലാളിമാരെ നിർബന്ധം പിടിച്ച് വന്നതുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ ലോക മാതൃകയായിട്ട് തകർന്നു പോയത്. അതുപോലെ ഇപ്പൊ കേരളം നേരം പോവുക, ഇപ്പൊ എന്ത് വില കൊടുത്തും ടാണലോട് കൊണ്ടുവരുന്ന, എന്താണ് കിൻഫ്ര പാർക്ക് എന്ത് വില കൊടുത്തും കൊണ്ടുവരുന്ന. അപ്പൊ സ്വകാര്യ താല്പര്യങ്ങൾക്ക്, സ്വകാര്യ താല്പര്യങ്ങളെ നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾ, ഞാൻ സാർ മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുമ്പം ഞാൻ അതിന് മാന്യത കാണിക്കാൻ ഞാൻ ബാധ്യത, അല്ലെ പിന്നെ എനിക്ക് വരാൻ പറ്റില്ല. വല്ല 1-2 പ്രാവശ്യം എനിക്ക് ബലം പ്രയോഗിച്ച് കിടക്കാൻ പറ്റും, പിന്നെ നിങ്ങൾ എന്നെ പ്രതികരിക്കും, എന്നെ എതിർക്കും. അതുപോലെ അത് തന്നെ പശ്ചിമ ബംഗാളിൽ എന്ത് വില കൊടുത്തും ഞങ്ങളോട് കൃഷിക്കാർ ഒഴിപ്പിക്കുന്ന അവിടെ ഒഴിപ്പിച്ചു. ലാസ്റ്റ് മമതാ ബാനർജി ഭരണം പിടിച്ചു. എന്താ പറഞ്ഞു ബാനർജി വന്നത്, എന്താ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മുടെ ചെഗുവേര, കട്ട ചെഗുവേരയും നമ്മുടെ അച്ചായൻ തോമസ് ഏട്ടനും തമ്മിലുള്ള ഇന്റർവ്യൂ അല്ലേ ഇത് തുടങ്ങിയിട്ടുള്ളൂ സംഭാഷണം. സർവാംഗനം നമ്മളെല്ലാത്തിലും പറഞ്ഞു, കുടുംബത്തിൽ വരുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്, ബന്ധം, അതാണ് ജീവിതം. അപ്പൊ ഞാനൊരു കാര്യം പറയണത്, അപ്പൊ തോമസ് ഏട്ടൻ വന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇരുന്നേ ഉള്ളൂ, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ചെഗുവേരയുടെ മൈൻഡ് കുറെ ഒക്കെ മാറി തോന്നുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, തോമസ് ഏട്ടൻ ഇവിടെ കിടന്നപ്പോ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റിയില്ല, ഞാൻ മാറി കിടന്നറിയോ, എന്റെ ഒരു സീനിയർ ബ്രദർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ തോന്നി. അപ്പം അപ്പൊ ഇനി നമ്മൾ ഇനി അടുത്ത വിശേഷങ്ങള് ചെഗുവേരന്റെ കല്യാണമായിരിക്കും അല്ലെ? അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതിൽ നമുക്കൊരു താല്പര്യമില്ല. ഒരു നല്ല യൂട്യൂബറും
സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെക്ക് വേറെ ചെക്ക് വേണോ അതല്ല അല്ലാത്ത ഒരു താരമായിട്ട് നിൽക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരിതുണ്ട്, വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നിങ്ങൾ ഏത് തരുന്ന എന്ത് വെല്ലുവിളിയും ഞങ്ങൾ തീരുമാനിക്കാൻ തയ്യാറാണ്. നമ്മൾക്ക് എന്തിനു തയ്യാറാ സാർ? കാരണം നല്ല അങ്ങയോട് നല്ല നിലയ്ക്ക് പോകാൻ, ഇടഞ്ഞിട്ട് പോകാൻ, നിയമപരമായിട്ട് പോകാൻ ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അതെ, ഇപ്പൊ ഫാമിലി ലൈഫ് എനിക്ക് തോന്നുന്നുണ്ട് ദുർലഭമാണ്. 65,000 വിവാഹമോചനാണ് ഒരു വർഷം ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. 65,000, അതിപ്പോ 75,000 ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം സാറേ. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ ചെറിയ ചെറിയ വീഴ്ചകള് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവാം, നമ്മളത് കാണുന്നില്ല. നമ്മൾ കാണാണ്ടാവും. ഇത് ഇവരെന്തറിയോ, ഇപ്പൊ പഴയ അങ്ങ് പറഞ്ഞാൽ പഴയ ഗൃഹാതുരത്തല്ല ഞാൻ ആഗ്രഹിക്കുന്ന വീട്, കൃഷി, കുട്ടികള്, മക്കള്. നിങ്ങൾ സാറ് പറഞ്ഞ സാറിന്റെ ചെറുപ്പക്കാരൻ 4-5 മക്കള്, വീട്, കൃഷി, 10-12 അതല്ലേ നമുക്ക് വേണ്ടത്. ഇത് അതില്ല. അപ്പൊ അതില്ലാണ്ടാകുമ്പോ നമ്മൾക്ക് ഇത് എത്രത്തോളം, നമ്മൾക്കിപ്പോ ആകാശത്തിന് തീ പിടിക്കാന്നാണ്, അത് എത്രത്തോളം ഫുൾ ഫ്ലിഡ്ജ് ആണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. 10-12 ഒന്നും ഇല്ലെങ്കിലും സ്വന്തം ഒരു ഭാര്യയെങ്കിലും ഒന്ന് സംസാരിക്കാൻ, ഒരു വാക്ക് മിണ്ടാൻ, ഒരു വെള്ളം ചൂടാക്കി, പെട്ടെന്ന് ഒരു സുഖമില്ലാണ്ട് നമ്മൾ കിടന്നുപോയി. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല സാർ പറഞ്ഞേ. നമ്മുടെ വയസ്സാകാലത്ത് കിടക്കുമ്പോൾ ബാല്യ സമയത്ത് കിടക്കാൻ ആളില്ല. എന്നിട്ടാണ് വയസ്സാകാലത്ത്, കാരണം പുള്ളിക്ക് കാല് തീരുമാനം. അതെ, ചൂടുവെള്ളം ചൂടുവെള്ളം ജീവിതത്തിൽ 50% നിങ്ങൾ ഇനി 50% കൂടെ ജീവിക്കാം. അങ്ങനത്തെ ബന്ധങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ പറയാ, നമ്മള് എനിക്ക് നിങ്ങൾ വിടാൻ തോന്നില്ല സത്യം പറയാം. കാരണം എനിക്ക് നിങ്ങളെ ഒരു ദിവസം കൂടി നിങ്ങളെ കൂടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഉടനെ തന്നെ ചെഗുവേരെ കല്യാണ വിശേഷങ്ങളുമായിട്ട് എത്തുന്നോടും വരെ എല്ലാവർക്കും ടാറ്റ. തോമസ്. ഈ ദുരന്ത ഭൂമിയിൽ അല്ലേ, അതെ, എന്താണ് യുഗന്ധ എന്താണ് മകനോടെ ചുട്ടുപുള്ള ഭൂമി തീഷ്ണത അനുഭവിക്കുന്നത്. പക്ഷെ തിരിഞ്ഞോടുള്ള സ്വഭാവം നോക്കാം, നമുക്ക് എവിടെ എത്തുന്നത്, എവിടം വരെ പോകുന്ന നമുക്ക് നോക്കാം.